ലിവർ പുറത്തെടുത്തിട്ട് മണിക്കൂർ ഒരുപാടായി. ഇനി ഇത് കൊണ്ടുപോകണമെങ്കിൽ കറണ്ട് കൂടിയേ തീരൂ. അതെ, കറണ്ട് ഉണ്ടായേ പറ്റൂ. നോക്കൂ, നിങ്ങളുടെ അച്ഛന് സംഭവിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. എനിക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ. പക്ഷേ എനിക്കിപ്പോ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. എന്റെ ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് മുംബൈ വരെ വളരെ കഷ്ടപ്പെട്ട ലിവർ എത്തിച്ചത്. പക്ഷേ ഈ സമയത്ത് ഞങ്ങളുടെ ആംബുലൻസിന്റെ ടയർ പഞ്ചറായി. പ്ലീസ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റൂ. പ്ലീസ് ഞങ്ങൾ നിങ്ങളുടെ വണ്ടി എടുത്തോട്ടെ. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും പൂർണ്ണ ശ്രമമാണ് നടത്തുന്നത് രാജശ്രീ. ആ ബോക്സ് ലിവർ അടങ്ങിയ ബോക്സ്, അതിലേക്കാണ് നമ്മുടെ ആളുകൾ ലക്ഷ്യം വച്ചിരിക്കുന്നത്. അതെ, അല്പസമയത്തിനുള്ളിൽ ആ ബോക്സ് പൊട്ടിത്തെറിച്ചിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, നീരജ് രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച അത് അവനിയുടെ വിജയമായിരിക്കും, എന്റെ തോൽവി. അതുകൊണ്ട് ഒരിക്കലും രാജേശ്വരി തോൽക്കില്ല. വിജയം അത് നിങ്ങളുടേത് മാത്രമായിരിക്കും. അതെ, നിങ്ങളുടേത്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഉറ്റവരെ നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖം ഇപ്പൊ നിങ്ങളെക്കാളും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കൂ. നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. സഹായിക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കറിയില്ല നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന്. എനിക്കറിയില്ല. താങ്ക് യു. സർ, താഴെ ഇരിക്കേ. എവരിബഡി ഡൗൺ ഡൗൺ ഡൗൺ. അല്ലി, നീ പ്രകാശങ്ങളിലേ കൊണ്ട് ചെല്ല്. ഹലോ, ട്രേസ് ചെയ്യേ. വെടിയുണ്ട്, എവിടെന്നാ വന്നെന്ന്. വെടി വെച്ചാൽ അടുത്ത് എവിടെ ഇങ്ങനെ ഉണ്ടാവും. ഗോ ഗോ ഗോ, ഡൗൺ ഡൗൺ. ഇടത്ത് വരൂ വരൂ, ഇടത്ത് ലിവർ കൊണ്ട് വരൂ വരൂ. നിങ്ങൾ ഡ്രൈവ് ചെയ്യൂ. ഇത് പിടിക്ക്. പോകാം. ഏട്ടതി, നേരെ ചെന്നിട്ട് റൈറ്റ്. ആ സുനിൽ, പറയൂ. സാർ, അയാളെ ഒരു വാടക കൊണ്ടയാ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആരോ അയാളെ കൊന്നു. ഞങ്ങൾ പോലീസ് സെക്യൂരിറ്റി ശക്തമാക്കിയിട്ടുണ്ട് സാർ. ആ വാടക കൊണ്ട അയച്ചവരെ കണ്ടുപിടിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. എങ്കിലേ അറിയാൻ കഴിയൂ ആരാണ് നീരജ് സാറിന്റെ ജീവന് ഭീഷണിയെന്ന്. മനസ്സിലായോ? കണ്ടുപിടിക്ക്. പേടിക്കാതിരിക്കൂ രാജേശ്വരി. ഞാനൊരു കാര്യം വിചാരിച്ചു. ഇത്തവണ അങ്ങനെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത്. നീരജ് ഒരു കാരണവശാലും നമ്മളിൽ നിന്നും രക്ഷപ്പെടില്ല. എടത്തി, റോഡ് ക്ലിയറാണ്. ഈ ലൈവ് ടെലികാസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എങ്ങനെയാണ് എ സി പി നീരജ് വർമ്മയുടെ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഗ്രീൻ കോറിഡോർ ഉണ്ടാക്കിയതെന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പൂർണ്ണ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ രാത്രി ആ കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ മധുരയിൽ നിന്നും ഗോകുലത്തിലേക്ക് പോയിരുന്നു. അന്നത്തെ ഭയങ്കരമായ പേമാരിയിൽ അനന്തൻ എന്ന സർപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന് ഭണം കൊണ്ട് കൂടെ പിടിച്ച് സംരക്ഷണം നൽകി. അതുപോലെ ജന്മാഷ്ടമിയുടെ രണ്ടാം ദിവസം എ സി പി നീരജിനെ തന്റെ ഭാര്യ രക്ഷ നൽകുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടവർ ഡോണർ ലിവർ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്.
ഇപ്പോ കിട്ടിയ വാർത്ത, എയർപോർട്ടിന് പുറത്തു വെച്ച ലിവർ സൂക്ഷിച്ച ബോക്സിന് നേരെ ആരോ വെടിവെക്കുകയുണ്ടായി. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവനി വർമ്മ തന്റെ ഭർത്താവിനെ രക്ഷിക്കുന്നതിനായി ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അർപ്പണ മനോഭാവത്തെയും ധൈര്യത്തെയും നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. ഒപ്പം ACP നീരജ് വർമ്മയെ രക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരവാസികൾ മുഴുവനും. ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും അവർക്കൊപ്പമുണ്ട്. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കുന്നതാണ്. ഏട്ടത്തി, ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അമ്മ നമ്മുടെ പ്രയത്നം വിഫലമാക്കാൻ അനുവദിക്കില്ല ഒരിക്കലും. ജയ് ദുർഗമ്മ. ദുർഗാ ദുർഗാ. പോയി നോക്കാം. ഇതെന്താ സംഭവിച്ചത്? പക്ഷേ ഏട്ടത്തി, ഇനി നമുക്ക് വേറൊരു വഴി തിരഞ്ഞെടുക്കാനാവില്ല. സമയമില്ല നമ്മുടെ പക്കൽ. ദീദി, നമുക്ക് നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? ഇവിടെ നിന്ന് അധിക ദൂരമില്ല. വരൂ. പക്ഷേ ഏട്ടത്തി, ബോക്സും കൊണ്ടോ? അഥവാ ലിവർ ഡാമേജ് ആയാലോ? ദീദി, വേറെ എന്ത് ചെയ്യാന്? നമുക്കാണെങ്കിൽ സമയമില്ലല്ലോ. ഒരു കാര്യം ചെയ്യാൻ ദീദി, നമുക്ക് ഈ മരം ഇവിടുന്ന് മാറ്റാം. വന്ന് ഹെൽപ്പ് ചെയ്യാം. ശരി ശരി, നിങ്ങൾ വിട്ടോ, പെട്ടെന്ന് അവിടെ വരൂ, വേഗം പോവാം. എത്രയും വേഗം ഓപ്പറേഷൻ തീരലെത്തിക്കൂ. ഡോക്ടർ നീരജ്, ഡോണ്ട് വറി, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾ മാക്സിമം ചെയ്തു. ഇനി ഭഗവാനോട് പ്രാർത്ഥിക്കുക, പേഷ്യന്റ് വേഗം സുഖം പ്രാപിക്കും. എന്നോട് ക്ഷമിക്കുമോൾ. വളരെ വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. എന്തൊക്കെയായി ചെയ്യുന്ന അച്ഛമ്മ? ഞാൻ ചെയ്ത തെറ്റിനി ഇതൊന്നും അല്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എനിക്കറിയാം എന്റെ തെറ്റ് മാപ്പ് അർഹിക്കാത്ത ഒന്നാണെന്നെങ്കിലും പറയുക, നീ എനിക്ക് മാപ്പ് നൽകണം. അച്ഛമ്മ, ഞാൻ
ഞാൻ നിന്നെ പിഴച്ചുണ്ടായവളെന്ന് വിളിച്ചു. പക്ഷെ സത്യം ഇതാണ്, ഞങ്ങളുടെ ചിന്തയാണ് പിഴച്ചു പോയത്. ഞാൻ നിന്റെ ജന്മത്തെ ദോഷമായി കണ്ടു. പക്ഷെ നിന്റെ കർമ്മം കാണാൻ മറന്നുപോയി. ദോഷം ഞങ്ങളുടേതാണ് മോളെ, ദോഷം നിന്റേതല്ല. അതിലെനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന, എനിക്ക് മാപ്പ് തരണം മോളെ. ശ്വേത അവിടെ നിൽക്കൂ. ഇനി നിന്നെ സത്യത്തിൽ നിന്നും മുഖം മറയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ സത്യം ഇതാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇവൾ കാരണം ലഭിച്ചതാണ്. ഇവൾ ചെയ്തു കാണിച്ച കാര്യം നമുക്ക് ഒരിക്കലും സാധിക്കാത്ത ഒന്നാണ്. എനിക്ക് മാപ്പ് തരണം മോളെ. ഞങ്ങൾ നിന്നിൽ കുറ്റം ആരോപിച്ചു. ഞങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? നിന്റെ മേൽ കുറ്റം ചുമത്താൻ മാത്രം കുറ്റം ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ നിന്നെ കണ്ടാണ് പഠിക്കേണ്ടത് മോളെ. നിന്നെ മാത്രമല്ല, ഞങ്ങൾ നിന്റെ അമ്മയിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. ആശയിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മോളെ ഇത്രയും സംസ്കാരത്തോടെ വളർത്തിയില്ലേ? ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നീന. നീ എനിക്ക് മാപ്പ് തരില്ലേ? എനിക്ക് മാപ്പ് തരണം നീന. ആന്റി, ഇതെന്താ ചെയ്യുന്നത്? എന്നോട് തന്നെ വെറുപ്പാ എനിക്ക്. നീ ശരിക്കും സത്യമാണ് പറഞ്ഞത്. നിന്റെ മകൾ ശരിക്കും സാവിത്രി തന്നെയാണ് നീന. അവൾ അവളുടെ സത്യവാനെ മരണത്തിന്റെ കയ്യിൽ നിന്നുമാണ് പിടിച്ചു വാങ്ങിയത്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരമായി പ്ലീസ്. ഞാൻ നിങ്ങളോട് വലിയ അപരാധമാണ് ചെയ്തത്, വലിയ അപരാധം. ഇതിനർത്ഥം ഞാൻ ഒരു പിഴച്ച സന്തതിയല്ല, ഒരു അപശകുനമല്ല. മോളെ, ഒരിക്കലും അല്ല മോളെ. മോളെ, നീ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക പോലും ചെയ്യരുത്. ഞങ്ങൾക്കിപ്പോ വലിയ സന്തോഷമാണ് മരുമകളുടെ രൂപത്തിൽ നിന്നെ പോലൊരു മകളെ കിട്ടിയത്. രാജേശ്വരിയെ സംബന്ധിച്ചിടത്തോളം അവനി എന്ന പെണ്ണ് പിശാചാണ്. ഒരു പിശാച്. പിശാച് ജയിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. അത് പാടില്ല, അത് പാടില്ല. ഗുഡ് ന്യൂസ്, ലിവർ ട്രാൻസ്പ്ലാന്റ് സക്സസ്ഫുൾ ആയിരുന്നു. Thank you.
പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് പേഷ്യന്റിനെ അണ്ടർ ഒബ്സർവേഷനിൽ വെക്കേണ്ടി വരും. ഡോക്ടർ സാർ, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഇപ്പൊ പറ്റില്ല, പേഷ്യന്റിന് റെസ്റ്റ് ആവശ്യമാണ്. എക്സ്ക്യൂസ് മീ ശ്വേത, നീരജിനെ ആദ്യമായി കാണാനുള്ള അവകാശം അവന്റെ ഭാര്യ അവനിക്കുള്ളതാണ്. ഇവളുടെ ഇത് തന്നെയാണ് കാരണം. നീ കാരണമാണ് ഞങ്ങളുടെ ടില്ലുവിന്റെ ശ്വസനം പോലും നടക്കുന്നത്. അത് നിന്റെ മാത്രം അവകാശമാണ്. എന്നോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം. തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാണ്. ഒരു പ്രശ്നവുമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയും കിട്ടിയല്ലേ പറ്റൂ. രാജേശ്വരിയെ സംബന്ധിച്ചിടത്തോളം അവനി എന്ന പെണ്ണ് പിശാചാണ്. ഒരു പിശാച്. പിശാച് ജയിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും. അത് പാടില്ല, അത് പാടില്ല. ഞാനും ഇങ്ങനെയാ വിചാരിച്ചിരുന്നത്. നീ എന്റെ വഴിയിലെ തടസ്സമാണെന്ന്, എനിക്ക് എന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു, എന്റെ ജോലിയെ എപ്പോഴും തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷെ നീ എന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് ചിന്തിക്കാൻ തന്നെ? ശരിയായി. നിനക്കറിയോ അച്ഛമ്മ എന്നോട് എന്താ പറഞ്ഞെന്ന്? അച്ഛമ്മ പറഞ്ഞു ഞാൻ പിഴച്ചുണ്ടായവളല്ലെന്ന്. ഇത് ഞാൻ എപ്പോഴേ കേൾക്കാൻ ആഗ്രഹിച്ചതെന്നോ? നീയോ അതെ. നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ നീ എപ്പോഴും എന്റെ ദുഃഖം നിന്റെ ദുഃഖമായി കണ്ടിരുന്നു, എന്റെ പോരാട്ടം നിന്റെ പോരാട്ടമായി കണ്ടു. അപ്പൊ പിന്നെ എന്റെ വിജയം നിന്റെയും വിജയമല്ലേ? മതി, ഇനി വേഗം നിന്റെ കണ്ണുകൾ തുറന്നേ, എങ്കിലേ എനിക്ക് നിന്നോട് കൺഗ്രാറ്റ്സ് പറയാൻ പറ്റൂ. പിന്നെ താങ്ക് യു. നീ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാനേ അറിയില്ലെന്ന്. ഞാൻ എത്രമാത്രം സ്റ്റൂപ്പിഡായിരുന്നു. ഞാനും ഇങ്ങനെയാ വിചാരിച്ചിരുന്നത്. നീ എന്റെ വഴിയിലെ തടസ്സമാണെന്ന്, എനിക്ക് എന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു, എന്റെ ജോലിയെ എപ്പോഴും തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷെ നീ എന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവാന്ന് ചിന്തിക്കാൻ തന്നെ? അറിയോ ഞാൻ എത്രമാത്രം പേടിച്ചു എന്ന്? അഥവാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഇല്ല നീരജ്, ഇപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല. ഹലോ.
അവനി നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല. ടെലു ഡോക്ടർമാർ പറഞ്ഞിരിക്കയല്ലേ നിനക്ക് വിശ്രമമാണ് ആവശ്യം, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നല്ലോ. എന്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തത്ര വീക്കൊന്നും അല്ല ഞാൻ. ഇല്ല അവനി, അത് വേണ്ട. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനായില്ലെങ്കിൽ ഞാൻ എന്ത് ഭർത്താവാണ്? അതും എനിക്കൊരു പുതിയ ജീവിതം തന്ന ഭാര്യയെ. ഇപ്പൊ അവനി വീട്ടിലേക്ക് വരുന്നില്ല, ഞാനും